നമസ്കാരം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ പാങ്കോങ് സോ തടാകത്തിന് മുകളിൽ ചൈന രണ്ടാം പാലം നിർമ്മിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച വ്യക്തമാക്കി. ഇന്ത്യയും ചൈനയും നടത്തിവരുന്ന ചർച്ചകൾ വ്യത്യസ്തവും പല തലങ്ങളിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതുമാണ്. അതിൽ പാലം നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല. പാങ്കോങ് സോ തടാകത്തിന് മുകളിൽ ചൈന അടുത്തിടെ നിർമ്മിച്ച പാലത്തെക്കുറിച്ചും രണ്ടാമത്തെ പാലം നിർമ്മിക്കുന്നതിൽ നിന്ന് ചൈനയെ തടയുന്നതിൽ ഇന്ത്യ ചൈന ചർച്ചകൾ ഫലപ്രദമല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് MEA വക്താവ് അരിന്ദം ബാഗ്ചി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ചർച്ചകളുടെ കാര്യമെടുത്താൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരേ കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. കൂടാതെ ചൈനയുമായി വിവിധ തലങ്ങളിൽ ഞങ്ങൾ വിവിധ റൗണ്ട് സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും നയതന്ത്ര സൈനിക നടപടിയുടെ ഭാഗമായാണെന്ന് ബാഗ്ചി കൂട്ടിച്ചേർത്തു. ഈ പാലത്തെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിരുന്നു. ഞങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത് കൈയടക്കിയതായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി തന്നെ കണക്കാക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാർച്ചിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യുടെ സന്ദർശനവേളയിൽ ഉൾപ്പെടെ ഇന്ത്യയും ചൈനയും തമ്മിൽ വിവിധ തലങ്ങളിൽ നടന്ന ചർച്ചകളും MEA വക്താവ് എടുത്തുകാണിച്ചു. വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ ആവശ്യകതകളും പ്രതിഷേധവും അദ്ദേഹത്തോട് അറിയിച്ചിട്ടുണ്ട്. 2020 മുതൽ ചൈനയുടെ വിന്യാസങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും രണ്ട് അയൽക്കാർ തമ്മിലുള്ള ഒരു സാധാരണ ബന്ധമായി പൊരുത്തപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. സൈനിക വീക്ഷണകോണിൽ നിന്ന് പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും പ്രതിരോധ മന്ത്രാലയത്തിന് പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിന് മികച്ച നിലയായിരിക്കുമെന്നും MEA വക്താവ് അഭിപ്രായപ്പെട്ടു. 2020 യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഉടനീളം പിരിമുറുക്കം ഉയർന്നതിനെ തുടർന്ന് പാങ്കോങ് സോ ഉൾപ്പെടെ പ്രദേശത്തെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിന് ഇന്ത്യയും ചൈനയും 15 റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. നിലവിലെ പുരോഗതികൾ സൂചിപ്പിക്കുന്നത് ഈ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്.